വല കെട്ടാൻ വേണ്ടി പണ്ടൊക്കെ ഞങ്ങളെ കടപ്പുറം ഉണ്ടായിരുന്നു ഇവിടെ, ഇഷ്ടംപോലെ നല്ല തീരം ഉണ്ടായിരുന്നു. അപ്പൊ ഉണങ്ങിയ തറയിൽ ഇത് വലയൊക്കെ വിരിച്ചിട്ട് ഇതിപ്പോ എന്താ കടലടിച്ച് പോയ വീടുകളുടെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. വീടുകളുടെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ ഒരു സിമെന്റ് ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ഇതൊക്കെ ഇതണ്ട കണ്ടില്ലേ, വെറുതെ വേസ്റ്റ് എല്ലാം വലിച്ചെറിയുന്ന സ്ഥലമാക്കി വെച്ചിരിക്കുകയാണ്. തീരം ലോകത്തെമ്പാടും തീരം എന്ന് പറയുന്നത് അവരുടെ സ്വർഗമാണ്. ലോകത്തെമ്പാടും തീരം അവരുടെ സ്വർഗമാണ്. എവിടെ പോയാലും പക്ഷേ തീരം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ട ഞങ്ങൾക്ക് ഇവിടെ നരകമാണ് തീരം. ഈ ഈ നരകത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ പൊതുസമൂഹം ഇത് കാണണം, ഇതിനെതിരെ ഇതിന് അനുകൂലമായിട്ട് പിന്നെ എന്താ പറയണേ പ്രതികരിക്കുകയും ചെയ്യണം. ചേട്ടാ പറഞ്ഞോണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ചേട്ടാ ഇപ്പൊ ഈ നടക്കുന്ന സമരം ചേട്ടാ നിങ്ങൾക്ക് വേണ്ടിയാണോ അച്ഛന്മാർക്ക് വേണ്ടിയാണോ ചേട്ടാ? ഈ അച്ഛന്മാർ ഇത്രയും നാള് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങാത്തത് കൊണ്ടുള്ള അമർഷം കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന്മാരെ പുറത്താക്കണമെന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛന്മാര് നമ്മൾക്ക് വേണ്ടി ഇത്രയും കാലമില്ലാത്തൊരു സമരത്തിന് വേണ്ടി അവർ നിർബന്ധിക്കപ്പെട്ടത്. ഈ അച്ഛന്മാരെന്ന് പറയുന്നത് എവിടെന്നെങ്കിലും ചെടിയിൽ നിന്ന് മുളച്ചു വന്നവരല്ല, മനസ്സിലായ ഏതെങ്കിലും ചെടിയിൽ നിന്ന് മുളച്ചു വന്നവരല്ല വെള്ള ലോകയിട്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അമ്മയും അച്ഛൻ്റെ മക്കളാണ്. അവരാ ദുരിതം കണ്ട് അവർക്ക് നമ്മളെക്കാട്ടിലും കുറച്ചും കൂടെ അറിവുണ്ട്. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരണത്തിലോട്ട് അവർ ഇറങ്ങിയതാണ്. അവർക്കിനി ഒരു തിരിച്ചു പോക്കില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവരുടെ അവസ്ഥ. വിടുന്ന വിഷയമല്ല. കാരണം ചേട്ടാ എനിക്ക് തോന്നുന്നു നമ്മൾ യഥാർത്ഥ സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ പോർട്ടിനകത്ത് കയറിയപ്പോഴത്തേക്ക് ചേട്ടന്റെ ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് എത്ര ശതമാനം ആ പണി കഴിഞ്ഞിട്ടുണ്ട് ചേട്ടാ? ഒരു 25 to 30% അത്രയേ ഉള്ളൂ. ഈ കുറച്ച് കല്ല് വാരി കടലിലുള്ള മണ്ണ് എടുത്ത് ഡ്രജ് ചെയ്ത് അത് നികത്തി ഉടനെയൊന്നും പോട്ടെന്ന് ആരും പറഞ്ഞു കളയരുത്. അത് വിവരം കേട്ടവന്മാർ ചിലർ പറയും, അതൊന്നും നമ്മൾ കേട്ട് പാടണ്ട. കാരണം ഇത് മനുഷ്യനായിട്ടുള്ള അറിയാമെങ്കിൽ കുറച്ച് കല്ലും നീട്ടി ഇട്ടിട്ടുണ്ട്, കടലിലുള്ള കുറച്ച് മണ്ണ് ഡ്രജ് ചെയ്ത് അവിടെ നികത്തിയിട്ടുമുണ്ട്. അല്ലാതെ എന്ത് പണിയാണ് അവൻ ചെയ്തിരിക്കുന്നത്? അവിടെ കുറച്ച് തുരുമ്പിച്ച സാധനങ്ങളും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് ബോട്ട് ഉണ്ടാക്കി ഇവൻ ഞങ്ങളെ സിംഗപ്പൂരാക്കി ഉണ്ടാക്കി കളയുമെന്ന് ഞങ്ങൾക്ക് ഒരു ഇതും ഇല്ല. ഇപ്പം തന്നെ കഞ്ഞി കുടിക്കാൻ പാകയില്ല. ചേട്ടാ ഇന്ന് നമ്മുടെ 102 or 103 ദിവസമാവുകയാണ് നമ്മുടെ സമരം. അതെ, ഒരു വിധത്തിലും പിന്മാറൂലെന്ന് കണ്ടപ്പോ പല തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവര് വിമർശിക്കുന്നത് ഈ നമ്മുടെ ലോക ഇട്ടവരെ പരസ്യ വിചാരണ ചെയ്യുകയാണ് ഇവരുടെ സ്വഭാവം. ഇന്ന് അതിൽ നിന്നും മാറി വ്യക്തികളിലോട്ട് പോയിരിക്കുകയാണ്. സമര സമിതിയിൽ ഇല്ലാത്ത ഒരാള് പൈസ കൈപ്പറ്റി എന്ന് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനോട് എന്താണ് ചേട്ടാ അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞ വ്യക്തിയും പൂന്തറക്കാരനാണ്, പൂന്തറക്കാരൻ്റെ മോനാണ്. അതായത് ഈ പറഞ്ഞുണ്ടാക്കിയവനും ഈ ആരോപിക്കപ്പെടുന്നവനും പൂന്തറക്കാരൻ്റെ മക്കളാണ്, മനസ്സിലായ? അതാണ് ഏറ്റവും വലിയ ബിറ്റ്. അതാണ് അപ്പോൾ ഈ എ ജെ വിജയൻ എന്ന് പറയുന്ന വ്യക്തി കാലങ്ങളായിട്ട് ഈ നാടും ഇതിൻ്റെ പഠനം നടത്തി ഇതിൻ്റെ പിറകെ നടക്കുന്ന ആളാണ്. അയാൾ എവിടെയെങ്കിലും പൈസ മേടിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളതല്ല. ഞങ്ങളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതാണ് മനസ്സിലായ? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഏഴാമതൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഇത് നിർത്തിവെച്ച് പഠനം നടത്തുക എന്നുള്ളത്. നീ നിന്റെ അടുത്ത് പറഞ്ഞാ അത് നീ ചുണയുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്, എന്നിട്ട് മതി. ഞങ്ങൾ പൈസ മേടിച്ചോ നീ പൈസ മേടിച്ചോ വേറെ ആരെങ്കിലും കൊണ്ടാ കൊടുത്തോന്ന്, അതൊന്നും ഞങ്ങൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് പേടിയുണ്ട്, നീയൊക്കെ പറഞ്ഞോണ്ട് നടക്കുകയല്ലേ. മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല. നിനക്ക് കനമുണ്ടേ, ഭയവും ഉണ്ട്, അതുകൊണ്ടാണ് നീ ഇത് ചെയ്യാത്തത്. നിനക്ക് കനമുണ്ട്, നിനക്ക് ഭയവും ഉണ്ട്, എടാ നീ ചെയ്ത് നോക്ക്. നിനക്ക് അത് ആർജവമുള്ള അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? അല്ലാതെ അവൻ പണം മേടിച്ച് ഇവൻ പണം മേടിച്ച് അല്ലാതെ ഞാനും പണം മേടിച്ചെന്ന് പറയും. ഞാൻ പറയും എന്നെ പൊക്ക്, എടാ എന്നെ പൊക്ക്, എനിക്ക് എൻ്റെ ഒരു 5 crore ഇട്, എന്നിട്ട് എന്നെ പൊക്ക്. ഈ പറയുന്ന ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, എൻ്റെ വായിൽ വേറെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നു. പക്ഷേ ഈ ഗോഡൗണിൽ കിടക്കുന്നതേ അത് എ ജെ വിജയൻ പൈസ മേടിച്ചത് കൊണ്ടല്ല ഇയാൾ ഇവിടെ കിടക്കുന്നത് ഗോഡൗണിൽ, മനസ്സിലായ? എ ജെ വിജയൻ പണം മേടിച്ചത് കൊണ്ടല്ല ഗോഡൗണിൽ കിടക്കേണ്ടി വരുന്നത്. ഗോഡൗണിൽ കിടക്കേണ്ടി വരുന്ന സംഗതി എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പിന്നെ ഈ വീട് കണ്ട, ഇതൊക്കെ നേരത്തെ കടലടിച്ച് കടലകത്ത് വന്നിരുന്ന സംഗതിയാണ്.
അപ്പോഴാണ് കുറച്ച് കല്ല് കൊണ്ടിട്ട് ആൾക്കാർക്ക് കച്ചട ഇടാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടിട്ടിരിക്കുന്നത്. അല്ലാതെ തീരം ഇങ്ങോട്ട് വന്നതല്ല. പിന്നെ എ ജെ വിഷയം പൈസ മേടിച്ച് ശംഖുമുഖത്തുള്ള തീരവും വലിയതറ തീരവും ചെറിയതറ തീരവും പൂന്തറ തീരവും ഒക്കെ പോയത് എ ജെ വിജയം കടലിൽ നിന്ന് മമ്മട്ടി കൊണ്ട് മണ്ണ് വെട്ടി എടുത്തതല്ല. അത് ഒരു കാര്യം സെൻസോടുകൂടി ചിന്തിക്കുക, മനുഷ്യനായിട്ട് ചിന്തിക്കുക. തീരദേശം ഇങ്ങനെ ഒരു ജനതയുണ്ട്. നീയൊക്കെ കേരയിൽ വന്നപ്പോൾ എന്തെല്ലാം പാടുപെട്ട് അവൻ്റെയൊക്കെ അണ്ണാക്കിൽ നെഞ്ചത്തുകൂടെ വരണമെന്ന് പറഞ്ഞിട്ട് പെണ്ണും ആണും റോട്ടിൽ കിടന്നില്ലേ, അവർ വിട്ടില്ലല്ല. ഇത് ഈ പോർട്ട് കാരണമാണ് ഞങ്ങളുടെ വീടും കുടിയും കൂടെ കിടപ്പാടുമെല്ലാം പോകുന്നത്, ഞങ്ങളുടെ തൊഴിലും നഷ്ടപ്പെടുന്നത്. അവിടെ ആർക്കും വീടും സ്ഥലമേ പോയുള്ളൂ, തൊഴിലും നഷ്ടപ്പെട്ടില്ല. പക്ഷേ വീടും സ്ഥലവും പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് പാടുപെട്ട്, ഈ സമൂഹം എന്ത് പാടുപെട്ട്. ഞങ്ങളെ തൊഴിലും വീടും കുടിയും ആവാസ വ്യവസ്ഥ മൊത്തമായിട്ട് നീ വൈപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. കത്തി നിൽക്കുന്നവൻ്റെ നെഞ്ചത്ത് നീ എന്താ പറയണത്, ട്രെയിന് കയറ്റി കൊല്ലാൻ നോക്കണ്ട. കാരണം അത് ഓൾറെഡി കത്തിയായി, ഇനി അങ്ങോട്ട് ചാകുന്നത് മാത്രം, ജീവൻ പിരിയുന്നത് മാത്രമേ ഉള്ളൂ. അത് നിൻ്റെ അടുത്ത് വന്നാണ് ആ ജീവൻ പിരിയുന്നതെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടുകൂടി അത് അങ്ങ് നടത്തും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. കേൾക്കണം പ്രിയമുള്ളവരെ, മനസ്സിലായ? പിന്നെ സത്യത്തിന്റെ വാക്കുകളാണ് ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഓരോ മക്കളും നിൽക്കുന്നത്.